بسم الله الرحمن الرحيم. يا نبي سلام عليك، يا رسول سلام عليك، يا حبيب سلام. كشمير നയന മനോഹരമായ നാട്, ഇന്ത്യയുടെ സൗന്ദര്യറാണി. മാനം മുട്ടിനിൽക്കുന്ന മാമലകളും ദേവദാരു മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന കാനനങ്ങളും പച്ചപ്പരവതാനി പോലെ പരന്നുകിടക്കുന്ന പുൽപ്പരപ്പുകളും പൂന്തോപ്പുകളും ഒക്കെ ചേർന്ന് അണിയിച്ചൊരുക്കിയ നാട്. എല്ലാമായിട്ടും വികസനത്തിന്റെ വഴി കാശ്മീരിന് അന്യമായിരുന്നു. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ജനങ്ങൾ ദശാബ്ദങ്ങൾ പിന്നിലാണ്. ഈ സുന്ദര നാടിനു വേണ്ടി ഇരു രാഷ്ട്രങ്ങൾ പരസ്പരം പോരടിച്ചപ്പോൾ, ഭീകര സംഘടനകൾ ഇവിടെ സംഹാര നൃത്തമാടിയപ്പോൾ, ഈ ജനത അധസ്ഥിതിയുടെ ആഴിയിലേക്ക് ആണ്ടുപോയി. ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊതിക്കുകയാണ് ഈ ജനത. കൈപിടിച്ചുയർത്താൻ ആരുമില്ലാതെ അവർ കാലങ്ങളായി കരഞ്ഞുകഴിഞ്ഞു. 90% മുസ്ലിങ്ങൾ ജീവിക്കുന്ന കാശ്മീരിൽ അവർ കൂട്ടമായി പ്രാർത്ഥിച്ചു. വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ അവരുടെ പിഞ്ചുമക്കളെ മോചനത്തിലേക്കും മുഖ്യധാരയിലേക്കും നയിക്കാനുള്ള ഒരു ദിഷണയുള്ള നേതൃത്വത്തിനു വേണ്ടി അവർ ഇരുന്നത് നാഥൻ സ്വീകരിച്ചു. സ്വജീവിതം സമുദായത്തിനു വേണ്ടി നീക്കിവെച്ച കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന അവരുടെ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അവർക്ക് ആവേശമാണ്. ആ പണ്ഡിത നേതൃത്വത്തിനു കീഴിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കുന്ന മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് വികസനത്തിലേക്ക് അവർ കാണുന്ന ഏക വഴി. ആ നേതൃത്വത്തെ അവർ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. 2009 ഓഗസ്റ്റ് 2 ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് നടത്തിയ കാശ്മീർ പര്യടനം കാശ്മീർ മുസ്ലിങ്ങൾക്ക് നവോന്മേഷവും ആശ്വാസവും നൽകി. അത്യാവേശത്തോടെ അവർ നായകനെ സ്വീകരിച്ചു. അതിർത്തി ജില്ലയായ പൂഞ്ചിന്റെ ആസ്ഥാന നഗരിയായ പൂഞ്ച് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന റസാവുൽ ഉലൂം ഇസ്ലാമിയ ഹൈസ്കൂൾ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനമായിരുന്നു മുഖ്യ പരിപാടി. അവിടേക്കുള്ള യാത്രയിലുടനീളം ജനങ്ങൾ കാത്തുനിന്ന് തങ്ങളുടെ പ്രിയ നായകനെ സ്വീകരിച്ചു. ഷെയ്ഖ് അബൂബക്കറിന്റെ സേവനവും അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള അഭിനിവേശവും മനസ്സിലാക്കിയ ഭരണകൂടം വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാൻ വേണ്ടതെല്ലാം സജ്ജീകരിച്ചു. പ്രത്യേക അംഗരക്ഷകരും പോലീസ് പട്ടാള കമാൻഡോകളടങ്ങിയ പ്രത്യേക സുരക്ഷാ സംഘവും അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു. കാന്തപുരത്തിന് കാശ്മീരിലെന്ത് എന്ന് സംശയാസ്പദമായി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. കാലങ്ങളായി വേദനയുടെ കൈപ്പുനീർ കുടിക്കുന്ന ജനതയെ മോചനത്തിലേക്ക് നയിക്കാനുള്ള ഈ ത്യാഗപൂർണമായ ശ്രമത്തിന് എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയുമാണ് ആവശ്യം. കാശ്മീർ ജനതയോട് കാന്തപുരം നടത്തിയ ദേശസ്നേഹപരവും ഭീകരവിരുദ്ധവും ഇസ്ലാമിന്റെ സമാധാന സന്ദേശങ്ങൾ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുന്നതുമായ പ്രഭാഷണം ഇതിലേവർക്കും ശ്രവിക്കാം. ഇതിന് ധൈര്യം കാണിച്ച മറ്റൊരു നേതാവിനെ ഇന്ത്യയിൽ എവിടെയും നമുക്ക് കാണാനാവില്ല. 2009 ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച ജമ്മു വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ നിരവധി പൗരപ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ജമ്മു ബിട്ടിൻ്റെയും
ജുമാ നമസ്കാരാനന്തരം നടത്തിയ പ്രഭാഷണത്തിൽ ഷെഡ്യൂൾ ടൈമിലും മണിക്കൂറുകൾ വൈകിയെത്തിയിട്ടും അന്നത്തെ സ്വീകരണ സ്ഥലങ്ങളിൽ ജനങ്ങൾ കാത്തുനിന്നു. രജൗരി ജില്ലയിലെ തന്നാമണ്ടി ടൗൺ. ശാന്തറ ഷെരീഫിലെ സ്ഥാപനമായ യാസീൻ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും നേരമിരുട്ടിത്തുടങ്ങിയിട്ടും തങ്ങളുടെ നായകനെ ആവേശത്തോടെ കാത്തുനിന്നു. Thank you.
شکر علینا شکر ہے ہم پر واجب شکر ہے ہم پر واجب شکر ہے ہم پر واجب شکر ہے بلکہ صبر کے ساتھ اتنے دیر تک کھڑے ہو کر یہ پہلی بار جلسہ ہو رہا ہے. مجھے پتا ہے آپ لوگ کافی تکلیف دیے ہیں. قرآن شریف میں اللہ تعالیٰ ارشاد فرماتا ہے ان مع العسر یسرا. اہل سنت والجماعہ یعنی سنی عقیدہ پھیلانے کے لیے کوشش کرنا یہ میری تقریر میں سوچ میں میں اس وقت بولتا ہوں. الحمدللہ اللہ کے فضل سے سوچ میں چوٹی ایک مدرسہ اس کا افراد ادھر بھی ان کو کھولیں گے تو بھی اللہ خیر سبا فرمایا انشاءاللہ آپ لوگ سب اللہ سے دعا کیجئے قبول ہو جائے گا. پتے نراولے پونجلے کلا پریان ബഫലിയസ് ടൗണിലെ ആവേശകരമായ സ്വീകരണത്തിൽ നിന്ന് سب نہیں
شک صاحب آ گئے. സുരങ്കോട്ട് പട്ടണത്തിൽ നടന്ന സ്വീകരണത്തിൽ നിന്ന് ഇവിടെ
دو منٹ دو ادھر ہی جاتے نا ادھر نہ جائے اچھا اندر جائے بھائی صاحب ലസാനയിലെ ഊഷ്മളമായ വരവേൽപ്പ്.